അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ അടക്ക് ഒരു 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിൽക്കി ഗോൾഡ് 2016 മോഡൽ ഒരു വണ്ടി വിറ്റു. അതിനോടെ തന്നെ ഇപ്പോൾ 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2016 മോഡൽ ഇനോവ ജി ഫോർ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ വീഡിയോ ഇപ്പോൾ അതേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടെ തന്നെ 2015 മോഡലിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ G4 വാഹനം കൂടി ഉണ്ട്. അപ്പോൾ 2015 മോഡലിൽ വരുന്ന ഒറിജിനൽ കേരള ഇനോവ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്തുള്ള വണ്ടികളൊന്ന് പറയാം. 2012 രണ്ട് G4 വണ്ടി അദർ സ്റ്റേറ്റ് വണ്ടി നമ്മുടെ അടുത്ത് വിൽപ്പനക്കായി വന്നിട്ടുണ്ട്. 2015 രണ്ട് അദർ സ്റ്റേറ്റ് G4 വാഹനം ഇനോവ നമ്മുടെ അടുത്ത് വിൽപ്പനക്കായി വന്നിട്ടുണ്ട്. 15 ഒരു കേരള വണ്ടി എക്സ്ട്രാ വരുന്നുണ്ട്. അതേപോലെ 16 ഒരു 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇനോവ അത് വേറെ ഉണ്ട്. ഇനോവ ക്രിസ്റ്റാണ് രണ്ടെണ്ണം വേറെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് വാഹനങ്ങളുടെ ശേഖരം നമ്മളെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങളുടെ വീഡിയോ എത്താൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. എനിക്ക് അത് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുള്ളൂ, മാത്രമേ നമ്മുടെ സ്ഥാപനവും മുന്നോട്ട് പോകുള്ളൂ. എൻ്റെ പേര് ജുനൈദ് എന്നാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഓട്ടോഡിലക്സ് എന്നാണ്. മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ 3 കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ മേൽമുറി ആലത്തൂർപ്പടി എന്ന സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനം വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ വിശേഷങ്ങളിലേക്ക് പോവാം. ഇത് 2016-15 മോഡലാണ് ഈ വണ്ടി വരുന്നത്. ഇത് എനിക്കിവിടെ പാർക്കിംഗ് സെയിലാണ്. നേരിട്ട് RC ഓണർ എൻ്റെ കയ്യിൽ വിൽപ്പനക്കായി ഇന്ന് കൊണ്ടുവന്ന, അതായത് 6/6/2023 എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്ന വാഹനമാണ് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായ വാഹനമാണ്. യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ല. ഈ അതായത് കഴിഞ്ഞ മാസം മെയ് മാസമാണ് ഇതിൻ്റെ 185,000 സർവീസ് കമ്പനിയിൽ നിന്ന് കഴിഞ്ഞു. ഇതിൻ്റെ മുഴുവൻ സർവീസും കമ്പനിയിൽ നിന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ടൊയോട്ടയുടെ ജെനുവിൻ ഷോറൂമിൽ നിന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പുറത്തുനിന്ന് ഒരു വർക്ക് പോയി എടുത്തിട്ട് ഒരു ബൾബ് പോലും മാറ്റിയത് ഷോറൂമിൽ നിന്ന് മാത്രമേ. അത് RC ഓണർ ഉറപ്പ് പറഞ്ഞ സംഗതിയാണ്. 10 ലക്ഷം IDV ഇൻഷുറൻസ് നിലവിൽ ഈ വാഹനത്തിനുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഫ്രണ്ടിലൊക്കെ തന്നെ Type 4 ആയതുകൊണ്ട് നല്ല നീറ്റാണ്. അതേപോലെ ക്രോം ഫിനിഷിംഗ് ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയിലാണ്. ഇത് പ്രൈവറ്റ് പാർട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇതിൻ്റെ ബോണറ്റിനാവട്ടെ അല്ലെങ്കിൽ മെയിൻ ഗ്ലാസിനാവട്ടെ യാതൊരു പാർട്സുകൾക്കും സംഭവിച്ചിട്ടില്ല. ടയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു 50% ഓടാനുള്ള ടയറുണ്ട്. അലോയിൽ വാഹനത്തിന് വന്നിട്ടില്ല. പിന്നെ ബമ്പറിൽ മാത്രം ചെറിയൊരു ടച്ച് കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ യാതൊരുവിധ റീപെയിനും കയറാത്ത നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ന്യൂനത പറയാനുള്ളത് നമ്മുടെ സൈഡ് മിറമിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതിൽ ചെറിയൊരു പൊട്ടൽ പറ്റിയിട്ടുണ്ട്. വേറൊന്നും അതിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഈ വാഹനത്തിന് വന്നിട്ടില്ല. ആ 2016 നമ്മൾ വണ്ടി കാണിച്ച സമയത്ത് കണ്ടല്ലോ സ്റ്റിക്കർ, അതേപോലെ തന്നെ സ്റ്റിക്കർ ഈ വാഹനത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൈഡൊക്കെ അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയാണ്. പുറകിലെ ടയറാണെങ്കിൽ ഒരു 40% മുകളിൽ ഓടാൻ ടയറിന് നിങ്ങൾക്ക് ഒരു 10,000 കിലോമീറ്റർ ടയറിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല. വാഹനത്തിൻ്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ വൈപ്പർ വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്, നിക്കിളിങ് ഒരു എന്താ പറയുക ക്രോം ഫിനിഷിങ്ങിൽ ഇനോവ എന്ന് എഴുതിയത് കാണാൻ പറ്റുള്ളൂ. 2.5 കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് വരികയാണെങ്കിലും നല്ല നീറ്റായിട്ടാണ് വണ്ടി ഉള്ളത്. യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിക്കറൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ട്. പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും വന്നില്ല. ഇൻറ്റീരിയറിലേക്ക് കയറുകയാണെങ്കിൽ വാഹനത്തിന് എയർ ബാഗ് വരുന്നുണ്ട്. ഇൻറ്റീരിയറിൽ കാണാം വാഹനത്തിന് എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റേ ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റെയറിംഗിൽ ചെറിയ ബട്ടണോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അന്നത്തെ ഒരു ഓപ്ഷൻ അതായിരുന്നു G4 ഉണ്ടായിരുന്നത്. നല്ല നീറ്റാണ്. യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇല്ല. ഡ്രൈവർ ഭാഗത്ത് സീറ്റിന് മാത്രം ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ യാതൊരുവിധ കംപ്ലൈൻറ്റും വാഹനത്തില്ല കേട്ടോ. പുറകിലാണെങ്കിലും ഇത് 8-സീറ്റർ ആണ് കേട്ടോ വാഹനം. ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റാണ്. സെക്കൻഡ് റോയിൽ വരുന്നത് 8-സീറ്റ് ആണ് വാഹനം വരുന്നത്. പിന്നെ 185,000 സർവീസ് കഴിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അതിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല നീറ്റായ ഒരു വണ്ടിയാണ്. അപ്പോൾ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് വിലയായി ഉദ്ദേശിക്കുന്നത് 11,75,000 രൂപയാണ് ഈ വാഹനത്തിന് വിലയായി ഉദ്ദേശിക്കുന്നത്. ഏകദേശം 10 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് IDV ഉള്ള ഫുൾ കവർ ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഇല്ല. നല്ല ഹൈ ക്വാളിറ്റി ഒരു കേരള വണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, തീർച്ചയായും നേരിട്ട് വരിക. RC ഓണറുമായി സംസാരിച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാവുന്നതാണ്. ഈ വാഹനത്തിന് ഫുൾ ഹിസ്റ്ററി കമ്പനിയിൽ അവൈലബിൾ ആണ്. അപ്പം 10 ലക്ഷം IDV ഉള്ള 11,75,000 രൂപ വില വരുന്ന 2015 മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന G4 ഇനോവയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒത്തിരി വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നേരം എൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.